ഹായ്, വെൽക്കം ബാക്ക് ടു കരമിഷി ഫാമിലി. ഇൻ ടുഡേയ്സ് വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു ചായയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആയിരിക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാ ചേച്ചി വീടിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നതെന്ന്. കാരണം നമ്മൾ വീടിന്റെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സംഭവം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചായയാണിത്. അത് മാത്രമല്ല, ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമായിട്ട് പറയാം. ഒന്നാമത്തത്, നമ്മുടെ ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും ഹെയറിനും ഒരുപാട് നല്ലതാണ്. സ്കിൻ നന്നായിട്ട് എപ്പോഴും യങ് ആയിട്ടും പാടൊന്നുമില്ലാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണിത്. പിന്നെ ഇതിന്റെ തന്നെ ഫേസ് പാക്ക് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാകും ചേച്ചി എന്തിനെ പറ്റി പറയുന്നതെന്നും. ഞാൻ നമ്മുടെ ചെമ്പരത്തിനെ പറ്റിയാണ് പറയണത്, ഹൈബിസ്കസ് ടീ. നിങ്ങൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈബിസ്കസ് ടീ കിട്ടും. പക്ഷേ അതിനേക്കാളും ഭയങ്കര ബെനിഫിറ്റ്, കാരണം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് അല്ലേ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് എങ്ങനെ ഹൈബിസ്കസ് ടീ അല്ലെങ്കിൽ ചെമ്പരത്തി ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കാം. പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, കാരണം ഞാൻ പറഞ്ഞിരുന്നു കൊളാജൻ ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും യങ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന കൊളാജൻ ഉള്ള ആളാണ് ഈ ഒരു ചെമ്പരത്തി എന്നുള്ളത്. അതുകൂടാതെ തന്നെ വൈറ്റമിൻ സി ധാരാളം ഉണ്ട്, നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, നമുക്ക് ഇപ്പൊ നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈവൻ വെയിറ്റ് കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നവർക്ക് വെയിറ്റ് മാനേജ്മെന്റിന് വളരെ വളരെ നല്ലതാണ് എന്ന് വിചാരിച്ചു. ഇത് കുടിച്ചപ്പോൾ തന്നെ വണ്ണം കുറയുന്നില്ല, പക്ഷെ വെയിറ്റ് മാനേജ്മെന്റിന് വളരെ നല്ലതാണ് ഈ ഹൈബിസ്കസ് ടീ. അത് മാത്രമല്ല, നമ്മുടെ പീരീഡ്സിന്റെ ടൈമിലുണ്ടാകുന്ന പെയിൻ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഹൈബിസ്കസ് ടീ വളരെ വളരെ നല്ലതാണ്. പിന്നെയുള്ളത് നമ്മുടെ ഓവറോൾ ഹെൽത്ത്, അതായത് നമ്മുടെ ടോട്ടൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഹൈബിസ്കസ് ടീ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇതിന് ഒരു നെഗറ്റീവ് കാര്യം കൂടിയുണ്ട്, അത് നമുക്ക് വീഡിയോന്റെ ലാസ്റ്റ് എന്താന്ന് കാണാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഹൈബിസ്കസ് അതായത് ചെമ്പരത്തി പറിക്കാനായിട്ട് പോവാം. എന്റെ വീടിന്റെ സൈഡില് ദേ അവിടെയായിട്ട് ചെമ്പരത്തിയുടെ മരമുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് ചെമ്പരത്തി പറിക്കാം. ബാ അപ്പൊ എന്തായാലും ഇത് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കട്ട ചെമ്പരത്തി ഉണ്ട്, സാധാരണ ചെമ്പരത്തി ഉണ്ട്. നോർമലി നമ്മൾ സാധാരണ ചെമ്പരത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തി വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. ഇത് രണ്ട് ചെമ്പരത്തി മതി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് വീടിന്റെ അകത്ത് പോയിട്ട് കാണാം. അപ്പൊ നമ്മൾ പറിച്ച ചെമ്പരത്തി ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇതളുകൾ അടർത്തി മീ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമല്ല. അപ്പൊ പൊടി കളയാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് കഴുകുക ഇത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ദീപ്പൊ കാണിച്ചു തരാവേ. ഇനി ഇതേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഇല ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓഫ് ചെയ്യാം കേട്ടോ, ഇട്ട് അപ്പൊ തന്നെ ഓഫ് ചെയ്യണം, ഒരുപാട് തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്. അപ്പൊ അതെ, നമ്മുടെ ഹൈബിസ്കസ് ടീ ഇനി 5 മിനിറ്റ് നമ്മൾ വെച്ചല്ലോ, അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളത് ഊറ്റി ഒഴിക്കണം. കണ്ടോ, ഇപ്പൊ ഇതേ നോക്ക് എന്താ കളറിന്. ഇത് ശരിക്കും പറഞ്ഞ ഒരു എന്ത് കളറാണ്, ശരിക്കും ഒരു മെറൂൺ കളർ അല്ലേ, ഒരു മെറൂൺ കളറാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ അരിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ വരുന്നത്. ഇനി ഇപ്പൊ കണ്ട ഈ ഒരു കളറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുമ്പോഴേക്കും ഇതിന്റെ കളർ മാറിയിട്ട് നല്ല റെഡ് കളറാവും. കണ്ടോ, നല്ല ആ ഒരു ക്രാൻബെറിയുടെ കളർ മാറിയിട്ട് ഇപ്പൊ നല്ല റെഡ് കളറാവും. കണ്ടോ, ഇതാണ് 2-3 തുള്ളി ഒഴിച്ചാൽ മതിയാവും നാരങ്ങ. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈബിസ്കസ് ടീ. ഇതേ അപ്പൊ ചെമ്പരത്തി ചായ ഞാൻ പുറത്ത് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്ത് റെഡ് കളറാണ് നോക്കുക, നല്ല ഭംഗിയുള്ള റെഡ് അല്ലേ. കണ്ടോ, നല്ല ശരിക്കും കാണാൻ ഭയങ്കര നമുക്ക് ഭയങ്കര കൊതി തോന്നും ഈ ചായ കാണുമ്പോഴേക്കും. അതുപോലെ തന്നെ അത്രയും എഫക്റ്റീവ് ആണ് ഈ ഒരു ചായ, കാരണം ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പറമ്പിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഒരു സംശയമില്ലാതെ കുടിക്കാൻ പറ്റുന്ന ഒരു ചായയാണ് ഇത്. അതുപോലെ തന്നെയാണ്
നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഡിപ്രഷനോ മൂഡ് ഔട്ടോ അങ്ങനെ മൂഡ് സ്വിങ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചായ അതിനെ നന്നായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ചൂടുള്ള കൺട്രീസിലൊക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി ഇത് ഈ ചെമ്പരത്തി ചായ കുടിക്കാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും എപ്പോഴും ഒരു യങ് യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ചെമ്പരത്തി വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് നോർമലി ഇതിന്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷനെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും അധികം ഈ സ്റ്റാർച്ച് അങ്ങനെയുള്ളത് കഴിച്ചാൽ തന്നെ അതിന്റെ അബ്സോർപ്ഷൻ ബോഡിയിലേക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതുകൊണ്ടാണ് വെയിറ്റ് മാനേജ്മെന്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെയാണ് അറിയാവുന്ന ബെനിഫിറ്റ്. ഇതിലും ഒരുപാടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഫുൾ നീണ്ടു നീണ്ടു പോകും. അപ്പം അത്രയുള്ളൂ. പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് വുമൻസും പിന്നെ ക്യാരിയിങ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകളും കുട്ടികളുമാണ് ഇത് കഴിക്കരുതെന്ന് പറയണത്. കാരണം ഇത് നമ്മുടെ യൂട്രസിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പീരിയഡ്സിന്റെ ടൈമിൽ ഇത് വളരെ നല്ലതാണെന്ന്. കാരണം ആ ഒരു ബ്ലഡ് ഫ്ലോനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ക്രാംസ്, അതായത് വേദനയെ മാറ്റുന്ന പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്താണ് പ്രഗ്നന്റ് ആയവരും പ്രഗ്നന്റ് ആകാൻ ട്രൈ ചെയ്യുന്നവരും പിന്നെ ഒരുപാട് ചെറിയ കുട്ടികൾക്കും ഇതൊഴിച്ച് ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പിന്നെ കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കും ഇത് ഒന്ന് മാറ്റി നിർത്താനും പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും, ഈവൻ തൈറോയിഡ് ഉള്ളവർക്ക്, ശരിക്കും തൈറോയിഡ് ടീ എന്ന് തന്നെയെന്ന് പറയുന്നുണ്ട്, തൈറോയിഡ് ഉള്ളവർക്ക് വളരെ വളരെ നല്ലതാണ് ഈ ചെമ്പരത്തിയുടെ ചായ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചായ ഉണ്ടാക്കുക, പിന്നെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ കുടിക്കുക. എവറി ഡേ നിങ്ങൾ ഒരു ഗ്ലാസ്, നമ്മൾ ഒരു 11:30 ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്.